നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 21 തീയതി 1199 ആണ്ട് മീനമാസം 8 തീയതി വ്യാഴാഴ്ചയാണ്. ഇന്ന് ബൃഹസ്പതിയുടെ ദിവസമാണ്. പക്ഷേ ഇന്ന് നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം നമ്മൾ പൊതുവേ ശുഭകാര്യങ്ങൾക്ക് എടുക്കാത്ത നക്ഷത്രമാണ്. ശുഭനക്ഷത്രമല്ല, അപ്പോൾ ശുഭനക്ഷത്രമല്ല, ശുഭദിവസമാണ്. എങ്കിലും ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. ആകലും ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ബൃഹസ്പതിയുടെ ദിവസമാണ്, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണ് വ്യാഴാഴ്ച. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന നക്ഷത്രവും കൂടി ചേരുമ്പോൾ അത് മിക്സാവും. ചേരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറും. അപ്പോൾ ആയില്യം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഗ്രഹമായതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് ബാധിക്കാനും അത് നല്ല ദിവസത്തിൻ്റെ ഫലത്തെ തന്നെ കുറയ്ക്കാനും സഹായിക്കും. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവട്ടെ, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ, ഇന്ന് ആയില്യ നക്ഷത്രം ശരിക്ക് മീനമാസത്തിലെ ആയില്യ നക്ഷത്രം വന്നിട്ടുള്ളവർ, നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷം തന്നെയാണ്. ഇന്ന് ശുഭനക്ഷത്രമല്ല എങ്കിലും ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി, വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ധനത്തിനാണ്. അപ്പോൾ സാമ്പത്തികമായി പുരോഗതി ഇല്ലാതിരിക്കുന്നവർ, സാമ്പത്തിക മേന്മയില്ല, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരാജയം, പുരോഗതിയില്ല, വരവിനേക്കാൾ ഉപരി ചെലവ്, ബിസിനസ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയം, നല്ല ജോലി കിട്ടുന്നില്ല, ജോലിയിൽ പ്രമോഷൻ ഇല്ല, ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം. നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും എന്ന മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് വ്യാഴാഴ്ച ബർത്ത്ഡേ വന്നതോടുകൂടി. അതുകൊണ്ട് നമ്മൾ യഥേഷ്ടം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം, ഇനി മടിച്ചു നിൽക്കരുത്. സമയം മോശമാണെങ്കിൽ നമ്മൾ ആ സമയത്തെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നല്ല സമയമായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു സമയം പോലും നമുക്ക് കളയാനില്ല. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. അതേപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശരിക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം. പ്രധാനമായിട്ട് നമുക്കൊരു വർഷത്തെ ഫലത്തെ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം തരേണ്ടത് ഭഗവാൻ്റെ പ്രീതിയാണ്. അതുകൊണ്ട് ഭഗവാൻ്റെ പ്രീതി വർദ്ധിപ്പിച്ചെടുക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങൾ, വ്യാഴാഴ്ച ആയ ഇന്ന് പാൽപായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. മറ്റ് വ്യാഴാഴ്ച ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഇന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മളിന്ന് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൽ ചില മാറ്റം വരുത്തി ഇട്ടോളണം. മഞ്ഞ കലർന്ന കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. മഞ്ഞ കളറിലുള്ള വസ്ത്രം, അത് കടുമഞ്ഞ ഇട്ടുകൊണ്ട് പോകണമെന്നല്ല, മഞ്ഞ കളറ് മിക്സായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഐശ്വര്യദായകമായ അവസ്ഥയ്ക്കിടവരും. നമ്മളിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരാൻ, നമ്മളിലേക്ക് പോസിറ്റീവ് ആഗിരണം ചെയ്യാനായിട്ട് വസ്ത്രം, മഞ്ഞ വസ്ത്രം സഹായിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:08 തൊട്ട് 12:58 വരെ ആണ് അഭിജിത്ത് മുഹൂർത്തം. ഈ അഭിജിത്ത് മുഹൂർത്ത സമയം നിങ്ങൾക്ക് എടുക്കാം. ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്തേ തീരുള്ളൂ, അല്ലെങ്കിൽ നാളെ മുതൽ അവധിയാണ്, ഇന്ന് ചെയ്ത് തീർത്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പിടണം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക.
പന്ത്രണ്ട് മണി 8 മിനിറ്റ് തൊട്ട് 12:58 വരെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. മറ്റ് മൂന്ന് കാര്യങ്ങൾ ഈ പ്രകൃതി തന്നെ അന്നത്തെ ദിവസം നെഗറ്റീവായി നിൽക്കുന്ന മൂന്ന് സമയങ്ങളാണ്. ഒന്ന്, യാത്രാദി കാര്യങ്ങളിൽ പോകുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം സാധാരണയായിട്ട് രാഹുകാലം നമ്മൾ എടുക്കുന്നത് രാഹു യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യം, രാഹു എന്ന് പറയുമ്പോൾ ചുറ്റിക്കും, പാമ്പാണ്, അത് ചുറ്റിക്കാനിടയുള്ളത് കൊണ്ട് യാത്രയ്ക്ക് ഒഴിവാക്കും. സാധാരണയായിട്ട് 1.5 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിലിട്ടിട്ടുണ്ട്. 1.5 മണിയോട്ടല്ല, നമുക്ക് രാഹുകാല സമയം എന്ന് പറഞ്ഞത് 2:02 തൊട്ട് 3:32 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയം പറഞ്ഞതും ഗുളികകാലം 9:32 തൊട്ട് 11:02 വരെ ഗുളികകാല സമയമുണ്ട്. യമകണ്ഠകാലം പറഞ്ഞതും 6:31 തൊട്ട് 8:01 വരെ യമകണ്ഠകാലമുണ്ട്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ കാലഘട്ട സമയം ഒരു കാര്യങ്ങൾക്കും നമുക്ക് ശുഭമായി കലാശിക്കുന്ന സമയമല്ല, പ്രകൃതി തന്നെ നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ്. ഈ സമയം ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതേപോലെ രാഹുകാല സമയം യാത്രയ്ക്കും ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്കുള്ള ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ഓരോ ദിവസം നമുക്ക് ഭംഗിയാക്കി കൊണ്ടുപോകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.